ജോസ് കെ മാണിയുടെ ഇടതുമുന്നണിയിലേക്കുള്ള വരവ് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ സൈബർ പോരാളികൾക്ക് ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. ജോസ് കെ മാണിയെ എൽ ഡി എഫിൽ എടുക്കുന്നതിൽ ഒരു ഉളുപ്പുമില്ലേ എന്നുള്ള ചോദ്യം യു ഡി എഫ് സൈബർ കേന്ദ്രങ്ങളിൽ നിന്നും ബി ജെ പി അനുകൂല സൈബർ കേന്ദ്രങ്ങളിൽ നിന്നും വളരെ സജീവമായി ഉയരുന്നുണ്ട്. കെ എം മാണിയെ കള്ളനെന്ന് വിളിച്ച കെ എം മാണിയെ ബജറ്റ് അവതരിപ്പിക്കാൻ അനുവദിക്കാതെ നിയമസഭയിൽ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ലാത്ത കയ്യാങ്കളിക്ക് കാരണമായ ആ വലിയ പ്രതിഷേധം, നിയമസഭയ്ക്ക് സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം, വഴിനീളെ കെ എം മാണിയെ വഴിതടയൽ, ദേശാഭിമാനി പത്രം കുറേ ദിവസങ്ങൾ ഒന്നാം പേജിൽ കെ എം മാണിയെ പെരുങ്കള്ളനെന്ന് വിളിച്ച് ആക്ഷേപിച്ചത്, നോട്ടെണ്ണുന്ന യന്ത്രമുണ്ട് എന്ന് പറഞ്ഞ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഡി വൈ എഫ് ഐക്കാർ നടത്തിയ സമരം, അതിനുശേഷം കെ എം മാണി യു ഡി എഫിൽ നിന്ന് അകന്നു നിന്ന സമയത്ത് ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന് ശ്രുതിയുണ്ടായപ്പോൾ കാട്ടുകള്ളന്മാരെ ബി ജെ പിയിൽ എടുത്താൽ ബി ജെ പിയുടെ തന്നെ വില പൊയ്ക്കളയുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആക്ഷേപിച്ചത്, ഇതൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് സൈബറിടങ്ങളിൽ ജോസ് കെ മാണിയുടെ എൽ ഡി എഫ് പ്രവേശത്തെ എതിരാളികൾ ആക്ഷേപിക്കുന്നത്. അതിന് മറുപടി പറയാൻ ഇടതുകേന്ദ്രങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന കാരണങ്ങളാണ് രസമുള്ളത്. യഥാർത്ഥത്തിൽ സാമാന്യ തൊലിക്കട്ടിയുള്ള ഇടതുപക്ഷക്കാരൊന്നും ജോസ് കെ മാണിയെ മുന്നണിയിലെടുത്തതിനെ അംഗീകരിക്കുന്നില്ല. ഇടതുമുന്നണിയിലുള്ള പ്രധാനപ്പെട്ട ഘടകകക്ഷികളുടെയൊക്കെ നിലപാട് അതാണ്. സി പി ഐ, എൻ സി പി, കേരള കോൺഗ്രസ് സ്കറിയ തോമസ് വിഭാഗം, ജനാധിപത്യ കേരള കോൺഗ്രസ്, ജനതാദൾ, ഇവർക്കൊക്കെ ഇവരുടെ വരവിനോട് ഒരു താല്പര്യവുമില്ല. കാരണം അത്രമേൽ ഈ കേരള കോൺഗ്രസ് ജോസ് കെ മാണി പക്ഷം ജനങ്ങളുടെ മനസ്സിൽ തന്നെ ഒരു അവമതിപ്പുള്ള കക്ഷികളാണ് എന്നുള്ള ധാരണ ഉണ്ടായിട്ടുണ്ട്. പിന്നെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എവിടെയെങ്കിലും ഒരു സീറ്റ് കിട്ടുമെങ്കിൽ അത് ആയിക്കോട്ടെ എന്നുള്ള ചിന്തയാണ്. കാരണം തുടർ ഭരണം എന്നുള്ളത് അത്രമേൽ ആഗ്രഹിക്കുന്നുണ്ട് സി പി എം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരം ഒരു പരീക്ഷണത്തിൽ അവർ മുതിരുന്നത് എന്നുള്ളതാണ്. എത്ര കാലം അതുണ്ടാകും എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്നു കാണാം. ജോസ് കെ മാണിയെ പോലുള്ള ആളുകൾ എത്ര നാൾ അങ്ങനെ ഇടതുമുന്നണിയുടെ ഒരു അച്ചടക്കത്തിൻ്റെ ഒക്കെ ഭാഗമായി നിലകൊള്ളും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണുക തന്നെ ചെയ്യും. എന്തായാലും ഈ സൈബറിടങ്ങളിൽ ജോസ് കെ മാണിയുടെ വരവിനെ ന്യായീകരിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ കാണുമ്പോൾ നമുക്ക് ചിരി വരിക തന്നെ ചെയ്യും. ഒന്ന്, എൻ കെ പ്രേമചന്ദ്രൻ യു ഡി എഫിലേക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് ആക്ഷേപമൊന്നുമില്ലായിരുന്നു. അതുപോലെ അബ്ദുള്ളക്കുട്ടി കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോയപ്പോൾ എന്താ യുവദാസ് എന്ന് വിളിക്കാത്തത്? ടോം വടക്കം പോയപ്പോൾ യുവദാസ് എന്ന് വിളിക്കാത്തത് എന്താ? ജോസ് കെ മാണി വന്നപ്പോൾ മാത്രമാണോ അങ്ങനെ വിളിക്കുന്നത്? കേരളത്തിൽ ഒട്ടേറെ രാഷ്ട്രീയ പാർട്ടികൾ അപ്പുറവും ഇപ്പുറവുമൊക്കെയായി പല കാലങ്ങളിൽ നിന്നിട്ടുണ്ട്, തിരഞ്ഞെടുപ്പിനെ നേരിട്ടിട്ടുണ്ട്. പക്ഷേ ജോസ് കെ മാണി പക്ഷം ഇടതുമുന്നണിയിലേക്ക് പോകുമ്പോൾ ഉയരുന്ന പ്രസക്തമായ ചോദ്യത്തിനുള്ള ഉത്തരം നൽകാൻ കഴിയാതെയാണ് എൻ കെ പ്രേമചന്ദ്രനെയും അബ്ദുള്ളക്കുട്ടിയെയും ഒക്കെ ഈ വിഷയത്തിലേക്ക് വലിച്ചെഴിച്ചു കൊണ്ടുവരാൻ ഇടതു സൈബറിടങ്ങൾ ശ്രമിക്കുന്നത്. പ്രേമചന്ദ്രൻ ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്തിരുന്ന മുന്നണിയുടെ ഭാഗമായി അതിനായുള്ള പ്രതിരോധങ്ങൾ മുന്നോട്ട് വച്ചിട്ടുള്ള ആൾ തന്നെയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ നിലപാടൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരുടെ രാഷ്ട്രീയ പാർട്ടിക്ക് ആ മുന്നണിയിൽ നിന്നു പൊറുക്കാൻ ഇടമില്ലാതെ വന്നപ്പോൾ സ്വാഭാവികമായി മറുവശത്തേക്ക് വന്നു. വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടി വന്നില്ലേ? അന്നൊന്നും ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായില്ല. തിരിച്ച് വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടി അങ്ങോട്ട് പോയി, ഒരു ചതി എന്നതിൽ ഒതുക്കുകയായിരുന്നു. അത് രാഷ്ട്രീയ വഞ്ചന, ഒരു മുന്നണിയോട് കാണിക്കുന്ന വഞ്ചന എന്നുള്ളതിൽ ഒതുക്കുകയായിരുന്നു അത്. അബ്ദുള്ളക്കുട്ടി സി പി എം ഇട്ടാണ് കോൺഗ്രസ്സിൽ വന്നത്, കോൺഗ്രസ്സിൽ നിന്ന് ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോയി. അതൊക്കെ രാഷ്ട്രീയമായ ആളുകൾക്ക് എടുക്കാവുന്ന തീരുമാനമാണ്. പക്ഷേ ഇവിടെ പ്രത്യക്ഷത്തിൽ കെ എം മാണിയെ ഏറ്റവും അധികം വേട്ടയാടിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയാണ് ജോസ് കെ മാണി അധികാരത്തിന് വേണ്ടി പുലുകാൻ പോകുന്നത് എന്നുള്ളതാണ് വിഷയം. ആ ധാർമ്മികതയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. രാഷ്ട്രീയമായി ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പോകാം. പശ്ചിമബംഗാളിൽ സി പി എം ഇല്ലാതായത് എങ്ങനെയാണ്? ആ സി പി എമ്മിലുള്ളവർ തൃണമൂൽ കോൺഗ്രസ്സായി, ബി ജെ പി ആയി, അതുകൊണ്ടാണ് സി പി എം ഇല്ലാതായത്. ത്രിപുരയിൽ എങ്ങനെയാണ് സി പി എം പരാജയപ്പെട്ടത്? സി പി എമ്മിലുള്ളവർ ബി ജെ പി ആയി. സി പി എമ്മിൻ്റെ പാർട്ടി ഓഫീസുകളൊക്കെ ബി ജെ പിയുടെ പാർട്ടി ഓഫീസുകളായി മാറിയില്ലേ? അതൊക്കെ സംഭവിക്കും രാഷ്ട്രീയത്തിൽ. പക്ഷേ
കേരളത്തിൽ ജോസ് കെ മാണി പക്ഷം ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ആ യു ഡി എഫ് സർക്കാരിൻ്റെ ഭരണ തുടർച്ചയ്ക്ക് പോലും വിഘാതമായ രീതിയിലുള്ള രാഷ്ട്രീയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവന്ന ബാർക്കോഴ വിഷയത്തിൽ കെ എം മാണിയെ എൽ ഡി എഫ് വേട്ടയാടിയതുപോലെ സമീപകാലത്തൊന്നും ഒരു രാഷ്ട്രീയ നേതാവിനെ വേട്ടയാടിയിട്ടില്ല. ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള സോളാർ വിഷയം പോലും കെ എം മാണിക്കെതിരെയുള്ള ബാർക്കോഴ ആരോപണത്തിൻ്റെ അടുത്തെങ്ങും എത്താത്തതായിരുന്നു. അത്രമേൽ ഹീനമായിട്ടാണ് കെ എം മാണിയെ സി പി എം വേട്ടയാടിയത്. പ്രത്യേകിച്ച് ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ കാരണവുമില്ല അങ്ങോട്ടേക്ക് പോകുന്നതിന്. എന്ത് രാഷ്ട്രീയ കാരണം? യു ഡി എഫിൽ നിൽക്കാതിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയുമില്ല. ചെറിയ ചില കാര്യങ്ങളാണ്. ജില്ലാ പഞ്ചായത്തിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതിരിക്കുക. ഒരു പഞ്ചായത്തിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യണമെന്ന് പറയുമ്പോൾ അതിന് തയ്യാറാകാതിരിക്കുക. എന്നിട്ട് വാർത്താസമ്മേളനത്തിൽ വലിയ വായിൽ പറയുന്നത് ഒരു പഞ്ചായത്തിൻ്റെ കാര്യത്തിലാണ് തെറ്റിയത് എന്ന്. ഒരു പഞ്ചായത്തിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ജോസ് കെ മാണിക്ക് സാധിക്കാത്തത് എന്തുകൊണ്ടാണ്? ജോസ് കെ മാണിയുടെ ചിന്ത ഇടതുപക്ഷത്തേക്ക് മാറിയിരുന്നത് കൊണ്ടാണ്. ജോസ് കെ മാണി ലക്ഷ്യം വച്ചത് ജോസഫ് കൂടെ ഉള്ളിടത്തോളം കാലം യു ഡി എഫിൽ ഒരു ഘടകകക്ഷിയായി ഒരു ഭാഗമായി നിന്നാൽ തനിക്ക് വേണ്ടത്ര അംഗീകാരം കിട്ടില്ല എന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് എൽ ഡി എഫിൻ്റെ ഭാഗമാകാൻ ശ്രമിക്കുന്നത്. എൽ ഡി എഫ് ആണെങ്കിൽ മധ്യ കേരളത്തിൽ എങ്ങനെയെങ്കിലും കുറച്ച് സീറ്റുകൾ കൂടുതൽ പിടിക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ചിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജോസ് കെ മാണിക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന 12 സീറ്റുകളുടെ കാര്യമൊന്ന് എടുത്തു നോക്കൂ, വെറുതെ ഒന്ന് പരിശോധിച്ച് നോക്കൂ. നമുക്ക് കണക്കുകൾ വച്ചുള്ള ഗഹനമായ ചർച്ചകളിലേക്ക് പിന്നീട് വരാം. ഇപ്പോൾ അവർക്ക് കൊടുക്കുന്ന കോട്ടയം ജില്ലയിലെ സീറ്റ് തന്നെ പരിശോധിക്കൂ. പാല, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ, ചങ്ങനാശ്ശേരി, കടുത്തുരുത്തി, ഇതിൽ കടുത്തുരുത്തിയിൽ ഒഴികെ ഏതു സീറ്റിൽ കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് സുരക്ഷിതമായി ജയിച്ചു കയറാം എന്നാണ് കണക്ക് കൂട്ടുന്നത്? സി പി എം ആയാലും കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗമായാലും പൂഞ്ഞാറിലോ അതോ ചങ്ങനാശ്ശേരിയിലോ? പാലായിൽ ജോസ് കെ മാണി സ്ഥാനാർത്ഥിയായി നിന്നാൽ ജയിക്കുമെന്ന് എന്താണ് ഉറപ്പ്? സ്വന്തം അച്ഛനെ ഇന്നലെ വരെ ചെളിവാരി എറിഞ്ഞവരുടെ സ്ഥാനാർത്ഥിയായ, അവരുടെ മുന്നണിയിലെ സ്ഥാനാർത്ഥിയായി അവിടെ അവതരിപ്പിക്കപ്പെടുമ്പോൾ അവിടുത്തെ ആളുകൾക്ക് സാമാന്യ ബുദ്ധി കാണില്ലേ? അവർ മാണിസാറിനെ സ്നേഹിച്ചിരുന്നവരാണ്. മാണിസാറിനെ സ്നേഹിച്ചിരുന്ന മനുഷ്യർക്ക് ജോസ് കെ മാണിക്ക് പാരമ്പര്യമായി കിട്ടിയ ആ അവകാശം ഇടതുപക്ഷത്തിന് കൊണ്ട് അടിയറവ് വച്ചിട്ട് വരുമ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കാൻ അവർ തയ്യാറാകുമെന്ന് കരുതുന്നുണ്ടോ? അതൊരു യു ഡി എഫ് ബേസ് ഉള്ള ഇടമാണ്. കഴിഞ്ഞ തവണ യു ഡി എഫ് സ്ഥാനാർത്ഥി തോറ്റത് എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അത് ആ ഫാക്ടർ പിന്നെയും വർക്കൗട്ട് ചെയ്യും. അവിടെ ചങ്ങനാശ്ശേരിയിൽ സി എഫ് തോമസിന് പകരക്കാരനായി അവിടെ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി വന്നാൽ, അല്ലെങ്കിൽ ജോസഫ് ഗ്രൂപ്പിൻ്റെ ഒരു കരുത്തനായ സ്ഥാനാർത്ഥി വന്നാൽ ജയിക്കാനാകുമെന്നാണോ കരുതുന്നത്? രണ്ട് സീറ്റുകൾ, ഇപ്പോൾ ഈ 12 സീറ്റുകളുടെ കണക്ക് പറയുന്നതിൽ രണ്ടോ മൂന്നോ സീറ്റുകൾ സി പി എമ്മിൻ്റെ സിറ്റിംഗ് സീറ്റുകളാണ്. ചാലക്കുടി സീറ്റൊക്കെ വിട്ടുകൊടുത്ത് ആ ഒരു സീറ്റ് കൊണ്ട് കളയാൻ സി പി എം കാണിക്കുന്ന വ്യഗ്രതയുണ്ടല്ലോ ഈ കൂട്ടത്തിന് വേണ്ടി. അത് ആലോചിക്കുമ്പോൾ സങ്കടം വരികയാണ്. ആ സങ്കടമാണ് സി പി ഐക്കാർ പറയുന്നുണ്ട്, ജനാധിപത്യ കേരള കോൺഗ്രസ് പറയുന്നുണ്ട്, എൻ സി പി പറയുന്നുണ്ട്. പാലാ സീറ്റും അതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഒരു ഉറപ്പുമില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി, ജനങ്ങളുടെ ഇടയിൽ സ്വാധീനം എന്ന് പറയുന്നത് എല്ലാ മണ്ഡലങ്ങളിലും 2000-ഓ 3000-ഓ വോട്ട് ഒറ്റയ്ക്ക് നിന്നാൽ എടുക്കാനുണ്ടാകും. ആ വോട്ടിനെ വച്ച് സി പി എം ഇങ്ങനെയൊരു വലിയ ഞാണിന്മേൽ കളിയാണ് കളിക്കുന്നത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാതെ പോകരുത് അണികൾ.